അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് തെങ്ങിൻ്റെ മേളിൽ കയറിയിട്ട് ഈ കാണുന്ന പോലെ തേങ്ങയും കൊതുമ്പും ചൂട്ടെല്ലാം വാരി താഴേക്ക് ഇട്ടിട്ടുണ്ട്. തിരികെ താഴെ വന്നിട്ട് ആ കാണുന്നതെല്ലാം വാരി നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പോകുകയാണ്. വീട്ടിൽ കൊണ്ടുപോയ ശേഷം നല്ല രീതിയിൽ വെട്ടിപ്പൊളിച്ചൊക്കെ എടുക്കാനായിട്ട് പോകണം. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആദ്യം ഉണ്ടാക്കിയ പരുന്തിനെ ഈ കാണുന്ന പോലെ വെട്ടിപ്പൊളിച്ചൊക്കെ എടുക്കാനായിട്ട് പോകണം. ആ പരുന്തിൻ്റെ പുറത്ത് തൊണ്ട് വെച്ച് ഇതേപോലെ നല്ല രീതിയിൽ ഒട്ടിച്ച് എടുക്കാനാണ്. പക്ഷേ ആ ഒട്ടിച്ച തൊണ്ടിനെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഈ കാണുന്ന പോലെ രണ്ട് ചുണ്ടും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എൻ്റെ കാലും കൂടി വെച്ച് രണ്ട് കണ്ണും കൂടി വെച്ച് ഇതുപോലെ എടുക്കണം. ശേഷം കുറച്ച് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഇലയിലിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ അടിച്ചെടുക്കണം. മഞ്ഞ പെയിൻറ്റാണ് അതിൻ്റെ പകുതി ഭാഗത്തോളം അടിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് വൈറ്റ് നിറം കൂടി വരുന്നുണ്ട്. അതിനെ ഇതേപോലെ കുറച്ചെടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സാധനത്തിന് യാഥാർത്ഥ്യത്തിൽ യാതൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നില്ല. ഇത് കൃത്യമായിട്ട് നോക്കിയിട്ടൊന്നുമില്ല, ചെയ്യുന്നതുകൊണ്ട് കൃത്യമായ ഷേപ്പും കാര്യങ്ങളും തന്നെ ഇതിനുണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ കാണുന്ന പോലൊരു മലമുഴക്കി വേഴാമ്പലാണ്. അത് ചിഞ്ചുൻ്റെ കയ്യിലേക്ക് ഇതേപോലെ ചാടിക്കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എത്രമാത്രം ഇഷ്ടപ്പെട്ടാലും എനിക്കറിയില്ല, അതുകൊണ്ട് നമ്മുടെ വേഴാമ്പലി എത്രമാത്രം ശരിയായെന്നുള്ളവരും എനിക്കറിയില്ല. എന്തിനാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.